ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും എന്തുവാ, പല പല വഴിയിലൂടെ ഇത് തിരിഞ്ഞു പോയിട്ടുണ്ട്. കാര്യമാക്കണ്ട, രണ്ട് ദിവസത്തെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഒറ്റ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. റൺഫിനിറ്റിയുടെ കേസേ വിട്ടുപോയി. എന്നിട്ട് ഞാൻ റൺഫിനിറ്റിയും കൂടി രണ്ട് ദിവസത്തെ ആക്കിയത് ഒറ്റ ഇതായിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകണേനും. കാരണം രണ്ട് ഇൻട്രോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കുറേയൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒന്ന് ബെറ്ററായി വരുന്നുണ്ട്. മിക്കപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എടി വീഡിയോ എടുക്കുക, എടി വീഡിയോ എടുക്കുക, എങ്ങനെ തിരിഞ്ഞാൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സ്കിൻ കെയറൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് കോളേജിലേട്ട് പോകുന്നു കേട്ടോ. കോളേജിൽ പോകുന്നത് സെക്കൻഡ് പീരീഡ് ആയപ്പോഴാണ് കേട്ടോ. സെക്കൻഡ് ഹവറിലാണ് എനിക്ക് പിന്നെ ഓർമ്മ വന്നത്. അങ്ങനെ സെക്കൻഡ് ഹവറിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട്, അല്ല വേറെ മൂന്നെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ കാല് പുള്ളി വീട്ടിൽ കിടക്കുകയാണ്. രണ്ടെണ്ണം ഒപ്പന പ്രാക്ടീസിന് പോയേക്കാണ്. ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ബേ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ടൈം ടേബിൾ, സെം എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കാല് പുള്ളിയെ ഒരുത്തി നമ്മളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളോട് സംസാരിച്ച്, അവളുടെ ഇത്താത്താടെ പുള്ളേനോട് സംസാരിച്ച് അങ്ങനെ ഇരുന്നത്. ഏതാണ് ആ പുള്ള, അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്. ഓൺ വോയിസ് കൊടുക്കാത്തത്, ക്ലാസ്സിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന ഭയങ്കര സൗണ്ട്. അങ്ങനെ അവരോട് സംസാരിച്ച് ഇത് അവൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഓൺ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവളെ എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്, കാര്യമാക്കണ്ട. പക്ഷേ ക്ലാസ്സിൽ ഭയങ്കര സൗണ്ട്. പിന്നെ ഉച്ചക്കാണ് വീഡിയോ എടുക്കുന്നത്. ഉച്ചക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൂട്ടാ, ഇൻ്റർവെല്ലൊന്നും എടുത്തിട്ടില്ല, തേർഡ് പീരീഡ് എടുത്തിട്ടില്ല, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് കൊടുത്തിട്ടില്ല. അതിനുശേഷം കാവേൽ വന്നു, കഫേൽ അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കണത് തിരിച്ചു പോയി ക്ലാസ്സിൽ കയറി, പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത്, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. റൺഫിനിറ്റിയുടെ ഹോസ്റ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേളിൽ രണ്ടെണ്ണങ്ങൾ കയറിയിരിക്കുന്ന രംഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഒന്നും എടുത്തിട്ടില്ല, വിട്ടേക്കാം. പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന, അതേപോലെ തന്നെ അതിന് ശേഷം ഹോസ്റ്റിംഗ് ചെയ്യുന്ന, ഇതാണ് അപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഹോസ്റ്റിംഗ്, റൺഫിനിറ്റിയുടെ ഹോസ്റ്റിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഫ്ലാഗ് ഒരു സ്ഥലത്ത് കുത്തി വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ കാവേൽ പോയിട്ട്, കാവേൽ പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ, മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് കാവേലിരിക്കും, കുറച്ച് ചായ കുടിച്ച്. അപ്പോഴത്തേക്ക് മഴ പെയ്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴാട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. നല്ല പോസ്റ്റായിരുന്നു, അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നല്ല പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വലിയ കാര്യമൊന്നും ആക്കണ്ട. പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അത്രയും ഇതറിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ്, വർത്തമാനമൊക്കെ കഴിഞ്ഞ് നേരെ ബസ് കയറി കൊച്ചുബാങ്കിലിറങ്ങി. ഇത് പിറ്റേ ദിവസം 5:30 ടൈമാണ് കേട്ടോ. 5:30 കോളേജിൽ എത്തണമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ 5:30 എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓടണവർക്ക് ഇങ്ങനെ ഗ്രീൻ കളർ ടീഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരേപോലെ. അപ്പോൾ അതൊക്കെ ഇട്ട് വന്ന് ബാക്കി രണ്ടെണ്ണം വോളണ്ടിയേഴ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വോളണ്ടിയേഴ്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു, ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടിയൊക്കെ കൊടുത്തിട്ട്. പിന്നെ വാമപ്പ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ, വാമപ്പ് സെക്ഷൻ ആയിരുന്നു. സുംബ അങ്ങനെ പറയില്ലേ, സുംബ പോലെ. അപ്പോൾ ഞങ്ങൾ രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ട്, പിന്നെ ടീച്ചർമാർ ആ ഓളത്തിൽ കളിക്കണുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വാമപ്പ് ചെയ്യണുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടൊക്കെ ഇട്ടായിരുന്നു അവർ വാമപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന വെച്ചത്. അവർ കളിക്കണ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല സ്റ്റെപ്പൊക്കെ ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റെപ്പായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് പാടുപെട്ടെങ്കിലും പിന്നെ കുഴപ്പമില്ലായിരുന്നു, പിന്നെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റിയ സ്റ്റെപ്പായിരുന്നു. ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ കളിക്കാൻ തോന്നും, എന്നാലും ഞങ്ങൾ കളിക്കാനൊക്കെ ശ്രമിക്കണുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോ ഒക്കെ കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓടി പവർ ഹൗസ് വരെ ഓടാ, 10 കിലോമീറ്റർ ആണ് കേട്ടോ ഓടാനുണ്ടായിരുന്നത്. അവിടെ ചെന്ന് ആദ്യം ഒരു ബ്ലാക്ക് ബുഷ് കോളേജിൽ നിന്ന് തരും, പിന്നെ ഫിനിഷ് പവർ ഹൗസ് എത്തുമ്പോഴത്തേക്ക് ഒരു വെള്ള ബുഷ് തരും, അതും കൊണ്ട് കോളേജിൽ തിരിച്ചെത്തണം. 10 കിലോമീറ്റർ ആണ്. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഒന്നും അടിക്കാൻ പറ്റിയില്ല, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മെഡലും സർട്ടിഫിക്കറ്റും കിട്ടി കേട്ടോ. അതേപോലെ തന്നെ ഒരുത്തി തലറിഞ്ഞ് വീണ്, അത് പോട്ടെ, ഇവക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഓടി കുറച്ച് നടന്ന് അങ്ങനെ ഫിനിഷ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ മെഡലും സർട്ടിഫിക്കറ്റും മേടിക്കണതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇഡലിയും
സാമ്പാറും ചട്നിയും പിന്നെ മുട്ടയും പഴവും ഉണ്ടായിരുന്നു. ഞാൻ മുട്ട മാത്രം മേടിച്ചുള്ളൂ. പഴം മേടിച്ച പഴത്തിനോട് എനിക്കൊരു വിരോധം ഉണ്ട്. പിന്നെ ഓരോരുത്തരും ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ എന്തായാലും കാലുവേദന ഉണ്ടായിരുന്നു. എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ നൈറ്റ്. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കാല് പുള്ളിയെ കൊച്ചെന്ന് പറഞ്ഞില്ലേ, അവളുടെ വീട്ടിൽ പോയി. അപ്പോൾ അതേ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ, അത് അവളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും മുളകും കൂട്ടി കഴിക്കണതാണ് കാണുന്നത്. ഞങ്ങൾക്ക് വേഗം ഇറങ്ങേണ്ടത് കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് 11:30 കഴിച്ചു കേട്ടോ. അച്ചിങ്ങ ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, സാമ്പാർ, മീൻ കറി, മീൻ പൊരിച്ചത് ഇത്ര എണ്ണ ഉണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടിയൊരു പിടി പിടിച്ചിട്ട് ഇറങ്ങിയിട്ട്. പിന്നെ ഈ ബാക്കിൽ ബ്ലൂ കളർ ഇട്ട് ചിരിക്കുന്ന കൊച്ചാണ് കാല് പുള്ളിയെ കൊച്ച് ഷിഫാല. പിന്നെ വീട്ടിലേക്ക് പോകുന്നു. ഫേസൊക്കെ കഴുകി, അപ്പോൾ ഓട്ടൊക്കെ കഴിഞ്ഞ് മെഡലൊക്കെ മേടിച്ച് വന്നു. അപ്പം മുട്ടക്കറിയും മീൻ വറുത്തത് അമ്മ ഉണ്ടാക്കിയ അപ്പം രാവിലെ കഴിച്ചില്ലായിരുന്നു. രാവിലെ അവിടെ നിന്ന് ദോശയും ചട്നി സാമ്പാറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കഴിക്കാൻ എത്തി. ഇനിയിപ്പോൾ ഡ്രസ് മാറി അമ്മ വീട്ടിൽ പോകാൻ ഇറങ്ങാം. റൺഫിനിറ്റിയുടെ കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ പറഞ്ഞിട്ട് ഞാൻ ഡെയിലി കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നുള്ള രീതിയിൽ, എന്നിട്ടും അതിൽ പലതും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇന്നലെ എനിക്ക് പലതും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുഡ് കഴിച്ചത് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കൽ എനിക്കിഷ്ടമല്ല ടാസ്ക്കാണ്. നമ്മളതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. നേരത്തെ ഞാൻ അധികം ഫുഡ് കഴിക്കില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഇത്തിരി ഫുഡ് കഴിക്കല് കൂടുതലാണ്. അപ്പം കഴിക്കൽ കൂടുതലായതുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് എടുക്കാനൊന്നുമില്ല. അപ്പം ചെറിയൊരു ജലദോഷവും പിടിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് തലവേദന എടുക്കുന്നുണ്ട്. ഓടിയൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ പീലത്തൊക്കെ നടന്ന് അതിൻ്റെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഇത്രയുള്ളൂ.